അയാള് തട്ടിപ്പോകുമെന്ന് കരുതി നമ്മൾ കാത്തിരുന്നാൽ നമ്മുടെ ആയുസ് വെറുതെ പാഴായി പോവുകയേ ഉള്ളൂ. അണ്ണൻ പറഞ്ഞതുപോലെ ഷോക്ക് കൊടുത്തു നോക്കി. കരിങ്കല്ലി കൊണ്ടുണ്ടാക്കിയതാണ് അണ്ണ അയാളുടെ ഹൃദയം. അതേറ്റില്ല, കാറിന്റെ ബ്രേക്ക് അഴിച്ചു. ഞാൻ തട്ടിപ്പോയാൻ രക്ഷപ്പെട്ടത് എന്റെ ഭാഗ്യം. അണ്ണ വല്ല പാഷാണോ മരുന്ന് കൊടുത്ത അയാളെ കൊല്ലണ്ണ. ഞാൻ പുറത്തിറങ്ങി നടക്കുന്നത് കണ്ടിട്ട് നിനക്ക് തീരെ സഹിക്കുന്നില്ലല്ലോടാ. ഇടാ, അതെല്ലാം അകത്തായി പോകുന്ന നിലപാടാന്ന്. പിന്നെ വേറെ വഴിയുണ്ട്, വേറെ വഴിയുണ്ടെന്ന് കണ്ടാൽ തോന്നണം ആക്സിഡന്റ് ആണ്. അതിനിപ്പോ എന്താ ചെയ്യാൻ? ആ കോമക്കുറുപ്പിന്റെ വീട്ടിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന വിളക്കില്ലേ, ഷാൻലിയർ, ഷാൻലിയർ, അത് തന്നെ. അതൊരു ദിവസം പൊട്ടി അയാളുടെ തലയിലൂടെ വീണാൽ അയാളുടെ കാറ്റ് പോയത് തന്നെ. അന്നാ അതിപ്പോ എങ്ങനെ വീഴണ്ണ? ആ വീണില്ലെങ്കിൽ വീഴ്ത്തണം. അതിപ്പോ നമ്മളെങ്ങനെ വീഴ്ത്തണ? നമ്മൾ വീഴ്ത്തണം. അണ്ണന്റെ ഒരു ബുദ്ധി. സന്തോഷം കൊണ്ട് പിടിച്ചു പോയതല്ലേ അണ്ണ? സന്തോഷം കൊണ്ട് മർമ്മത്തോടെ കയറി പിടിക്കുന്നത്. നാളെ കൃത്യം 8 മണിക്ക് ഞാൻ ആ വിളക്ക് അറുത്തു വിടും. അയാളെ അതിന്റെ മൂട്ടി ഇരുത്തുന്ന ജോലി ചെയ്തോണം. ഏറ്റണ്ണ ഏറ്റു. നാളെ രാത്രി 8 മണിക്ക് കോമക്കുറുപ്പ്. അടുത്ത ഞായറാഴ്ച സഞ്ചാന്യം. ഓക്കെ, കുറെ കാണുന്ന നേരത്തെ വരണണ്ണ. ഒന്നുകൂടെ നേരെ നേട്ടത്. അത് ഞാൻ പറയില്ല, എനിക്ക് സാറിന്റെ ഒരു നല്ല ഫോട്ടോ വേണം. ഞാൻ ഫോക്കസ് ചെയ്ത് വെച്ചിരിക്ക. ഇതോ തല സ്വല്പം ഇങ്ങോട്ട് ഡൈലായിട്ട് ഇരുന്നാ മതി. ഇപ്പൊ കറക്റ്റ് ആയിട്ട് വീഴും. സാറിന്റെ ഒരു ഫോട്ടോ എല്ലാർജ് ചെയ്ത് ക്ലബിന്റെ ചുവരിൽ തൂക്കണം. തങ്ങൾക്ക് മഹാനായ ഒരു മുൻ സെക്രട്ടറി ഉണ്ടായിരുന്നു എന്ന് നേതാജി ക്ലബിലെ ഭാവി തലമുറ മനസ്സിലാക്കിക്കോട്ടെ. അത് കണ്ടിട്ട് കൃഷ്ണക്കുറുപ്പ് അസൂയപ്പെടണം. അപ്പോ അവനേക്കാൾ മുമ്പ് ഞാൻ ചാവുന്ന താൻ പറയണേ. അയ്യോ, ഞാൻ ഉദ്ദേശിച്ച കൃഷ്ണക്കുറുപ്പിന്റെ ഭാവി തലമുറ ഇങ്ങനെ. ഓ അങ്ങനെ ചിരിച്ചോട്ടെ. സന്തോഷം അങ്ങനെ. എന്നെ മഹത്വം ചൂണ്ടിക്കാണിച്ച് എന്നെ ആദ്യമായി എനിക്ക് മനസ്സിലാക്കി തന്നത് ധാമു വക്കീലൻ. എന്റെ ശക്തിയാണ് ധാമു വക്കീൽ. വരൂ, നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഒറ്റയ്ക്ക് രക്ഷിച്ചു. സത്യം പറഞ്ഞാൽ സാറിനെ വിട്ടുപോകുന്ന എനിക്ക് വളരെ ദുഃഖമുണ്ട്. ദുഃഖം എനിക്കുണ്ട്, പക്ഷെ എന്റെ ഡ്രൈവർ ഈ വീട്ടിലൊരു അധികം പറ്റാവുന്നത് ശരിയല്ല. എന്നെ ഓർത്ത് അവരൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. ഉള്ളി കാണും. എന്നാ ഞാൻ കുറുപ്പ് സാറിനോടൊന്ന് ചോദിക്കട്ടെ. എന്തോന്ന്? ഞാനിവിടെ നിൽക്കുന്ന വല്ല വിഷമമുണ്ടോന്ന്? ചോദിച്ചാൽ അവരില്ലെന്ന് പറയും. എന്റെ ഡ്രൈവറോട് അവരങ്ങനെയല്ലാതെ പറയോ? എന്നാ ഞാൻ ഒന്ന് യാത്ര ചോദിച്ചിട്ട് വരാം. അത് വേണ്ട, നിനക്ക് വേണ്ടി ഞാൻ യാത്ര ചോദിച്ചോളാം. അല്ല, കുറച്ച് ദിവസം നല്ലവരായ ആ വീട്ടമ്മ വെച്ച് വിളമ്പിത്തുന്ന ആഹാരം ഞാൻ കഴിച്ചു പോയില്ലേ, അപ്പൊ പിന്നെ യാത്ര ചോദിക്കും. അത് വേണ്ട, അവർക്ക് ഒന്നാമത് നിന്നെ പറ്റി നല്ല അഭിപ്രായമല്ല. അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ. നീ ഒരു വായി നോക്കിയാണെന്നാണ് അവരെന്നോട് പറഞ്ഞത്. ധവാൻ സാർ ഒരു ഒരു പന്ന റാസ്കലാണെന്ന് അവർ എന്നോട് പറഞ്ഞു. അത് അവര് വെറുതെ തമാശക്ക് പറഞ്ഞതാവും. നമ്മളെന്തിന് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നു? പിന്നെ എനിക്കിവിടെ ഒരു ഡ്രൈവറുടെ ആവശ്യമില്ല. അത്യാവശ്യത്തിന് വേണ്ട ഡ്രൈവിംഗ് പ്രശ്നമൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അല്ല, സാറിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്ന് സാറിന്റെ അച്ഛനമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ള. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് എന്നാ അവരെന്നെ ചീത്ത പറയും. സാരമില്ല, അത് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞോളാം.
എന്നാ പിന്നെ ബാഗ് പിടിച്ചോളൂ. ടിക്കറ്റ് കഴിച്ച് ബാക്കിയുള്ളത് നീ വെറുതെ എടുത്തോ. അല്ല ഞാൻ ഒന്ന് യാത്ര ചോദിച്ചിട്ട്. ആ വേണ്ട വേണ്ട, യാത്ര ചോദിക്കണ്ട. ശരി ഞാൻ പോട്ടെ. അല്ല വീട്ടിൽ വല്ലതും പറയണ? ഒന്നും പറയണ്ട, എനിക്ക് യാത്ര ചോദിക്കണേ. യാത്ര കോണിപ്പിടി കാണാനാണ് അവിടെ അകറ്റി വെച്ചിരിക്കുന്നത്. അല്ല താനെങ്ങോട്ടാ? ഞാൻ യാത്ര ചോദിക്കാൻ വന്നാണ്. അയ്യോ എങ്ങോട്ട്? ഇവിടെ ഡ്രൈവർ ആവശ്യമല്ലെന്ന് പറഞ്ഞു. യവനാ, കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? എന്തടവ്? എനിക്കറിയാം ഡ്രൈവിംഗ്. തനിക്ക് അതേ അറിയാവൂ, എനിക്ക് നേരത്തെ അറിയാം. കുഞ്ഞ് എവിടെയും പോണ്ട. അങ്കിൾ ഇതിൽ ഇടപെടരുത്. എന്റെ അമ്മച്ചി, എന്തൊരു പെർഫോമൻസ്! എവിടെ നിന്ന് കിട്ടി ഇതിനെ? അങ്കിൾ ഇവൻ ഇവിടെ നിന്നാ പിന്നെ ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. സന്തോഷം, അത്ര നിർബന്ധമാണ്. ഞാൻ തരാം വണ്ടിക്കുലി, വേഗം സ്ഥലം വിട്. ഇനി ഒട്ടെ സമയം കളയണ്ട, ഈ കുഞ്ഞിനെ ഞങ്ങൾ ഇവിടെ നിന്ന് വിടത്തില്ല. എടാ ശംഭു, നീ പോവില്ലല്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? 10:30 ഒരു ട്രെയിൻ ഉണ്ട്, താ വേണമെങ്കിൽ അത് കയറി പോയിക്കോ. കുങ്കിൾ ചുമ്മാ ചലിക്കാടെ, പോക്കർത്തനം കാണിച്ച അമ്മച്ചി കാണാൻ ഇടിച്ചിന്റെ കൂമ്പ് വലിക്കളെ. പോടെ പാ. കുഞ്ഞെ, ഞാൻ പറയാതെ കുഞ്ഞ് എവിടെയും പോകണ്ട, സ്വന്തം വീടായിട്ട് ഇത് കരുതിയാ മതി. എന്നെ പോവാൻ സമ്മതിക്കല്ലെങ്കിൽ. എന്റെ പേര് ശിവൻ. ശിവനോ? വരൂ, അകത്തേക്ക് വരൂ, ഇരിക്കൂ. അല്ല, നമ്മൾ തമ്മില് ഇതിനു മുമ്പ് എവിടെ വെച്ചാ കണ്ടിട്ടുള്ളത്? ഞാൻ ശിവനെ ആദ്യമായിട്ട് കാണുകയാ. ഇരിക്കൂ, ഞാൻ അച്ഛനെ വിളിക്കാം. തെറ്റപ്പോളാ, പക്ഷേ എന്തോ ഒരു വശക്കേടില്ലേ. ഇവിടെ താൻ തന്റെ അനിയനെ കണ്ടോ? രണ്ടാഴ്ച ഇങ്ങോട്ട് വരുന്നത്. വക്കീലേ, ഇത് കോടതിയല്ല, കള്ളം പറയും, മനസ്സിലായി? എന്റെ അമ്മച്ചിയുടെ സത്യം ഞാൻ കണ്ടേ. കണ്ടിട്ട് എന്നിട്ട് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു, പിന്നെ കാശ് കൊടുത്തു, എന്നിട്ട് ഞാൻ ഇങ്ങ് പോന്നു. ശിവ, ശിവ, പരമശിവൻ, നിന്റെ അനിയ ശിവൻ. ശിവൻ എന്റെ അനിയ ഇവിടെ? ചേട്ടാ എന്നോട് ക്ഷമിക്കൂ. ചേട്ടാ, ചേട്ടാ, ഞാൻ നിന്റെ ചേട്ടന് ഏത് പോലെ അറിയില്ലേ? ചേട്ടാ, ചേട്ടനോട് പറയാതെ പോകുന്നുണ്ട്. ചേട്ടൻ എന്നോട് ദേഷ്യപ്പെടരുത് ചേട്ടാ. ഞാൻ ഇനി എങ്ങും പോകില്ല ചേട്ടാ. നമുക്ക് ഒരുമിച്ച് കഞ്ഞു കുടിച്ച് ഇവിടെ കിടക്കാം ചേട്ടാ. ചേട്ടാ, ഞാൻ നിന്റെ ചേട്ടനുള്ള നീ എന്റെ അനിയനല്ല. സ്വന്തം ചേട്ടനെ കാണാതായപ്പോ അനിയൻ അന്വേഷിച്ചു വന്നു. ഇനി താമ ഒരു അക്ഷരം വേണ്ടി പോരുത്. എവിടെ പോയിരുന്നോ നീ? എടാ കള്ള, എനിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ട് ചോദിക്കുന്നു. അല്ല അല്ല അല്ല, നിന്റെ ഉദ്ദേശം എന്താണ് എനിക്ക് മനസ്സിലായില്ല. ചേട്ടാ, പത്രം, മുദ്രപത്രം, അഡ്വക്കേറ്റ്, ദാ വക്കീൽ കോട്ട്, എന്റെ ഹൃദ്രോഗം മറക്കരുത് ചേട്ടാ. അച്ചേട്ടോ, മുദ്രപത്രം അത് പിന്നെ ഡോക്ടർ പറഞ്ഞു മുദ്രപത്രത്തെ എഴുതി കൊടുക്കണമെന്ന്. എനിക്ക് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അല്ലേ ചേട്ടാ? ചേട്ടാ, നീ എനിക്കൊരു പാരായിട്ട് ഇറങ്ങിയിരിക്കണല്ലേ. സ്വന്തം അനുജനോട് സ്നേഹം ഉണ്ടായിരുന്ന വക്കീൽ വെറുതെ ഭാവിക്കായിരുന്നു അല്ലേ? എന്നിട്ട് കണ്ടു ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു എന്നൊക്കെ കള്ളം പറഞ്ഞു. എന്റെ ചേട്ടനെ അടിക്കരുത്. അയ്യോ, സത്യം പറയണ ആസ്കൽ, നീ എവിടെയായിരുന്നു? ഇല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഇറങ്ങണം. പറയാം, അവിടെ ചെന്നപ്പോൾ ഇവനെ കണ്ടില്ല. ഞാനൊടുവിൽ നിരാശനായി ഇങ്ങി പോന്നു. കണ്ടില്ല എന്ന് പറഞ്ഞാൽ സാർ എന്നെ അടിച്ചു പുറത്താക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. ഈ അനുജന് മറ്റു മാർഗമില്ലാതായി പോയി താമുട്ട. ദേഷ്യപ്പെടരുത്. ജീവിതത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ചുളുവിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഒത്തുകിട്ടി. അതുകൊണ്ട് ഇനിയുള്ള ആ പ്രേക്ഷ ഇവിടെ ആകാം.
വക്കീലേ തൽക്കാലം ഇവൻ ഇവിടെ നിൽക്കട്ടെ. അയ്യോ, ചികിത്സയ്ക്കുള്ള ഏർപ്പാടെല്ലാം ഞാൻ ചെയ്യാം. അച്ഛ, ശിവൻ എന്റെ പെയിന്റിംഗ്സ് ഒക്കെ വളരെ ഇഷ്ടമായി. ശിവനും നല്ലൊരു ചിത്രകാരനാണത്രേ. ആഹാ, ഈ കാര്യം വക്കീലിനോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഏ, പോ. ചിത്രകാരനോ? എവനെ? ദാമോട്ടനല്ലേ പറഞ്ഞത് അനിയൻ നല്ലൊരു പെയിന്റർ ആണെന്ന്. ചേട്ടൻ എന്നെ പറ്റി എല്ലാം പറഞ്ഞു വെച്ചിരിക്കോ. ശിവൻ വരൂ, എന്റെ നിയോ റിയലിസ്റ്റിക് വർക്കുകളെ പറ്റി എനിക്ക് അല്പം സംസാരിക്കണം. അതെ, ഈ നിയോൺ റിയലിസം വർക്ക് എന്റെ ജീവനാണ് ചേട്ടാ. വേലിലിരുന്ന പാമ്പിനെ എടുത്ത് വച്ചു എന്ന് പറഞ്ഞ പോലെ ആയി.